അപ്പൊ ഇത് നമുക്ക് ഒരു രണ്ട് കൊടപ്പൻ കിട്ടിയതാണ്. അത് വാഴച്ചുണ്ടെന്നൊക്കെ പറയും എല്ലാവരും. അപ്പം ഞങ്ങൾ പറയണ കുടപ്പന്ന. അപ്പം അത് കിട്ടിയപ്പോഴത്തേക്കും ഞാനൊരു കട്ട്ലറ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമുക്കിതൊന്ന് അരിഞ്ഞൊക്കെ എടുക്കാം. അപ്പം ഞാൻ എന്താ ഇതൊക്കെ അതിൻ്റെ ആ പുറത്തെ പോളകളൊക്കെ നമ്മൾ കുറച്ച് കുറച്ച് പറിച്ചൊക്കെ കളഞ്ഞില്ല, എന്നിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഒന്ന് കഴുകി ഇതൊന്ന് ഇതിൻ്റെ പുറം കഴുകിയിട്ട് ഞാനൊന്ന് അരിഞ്ഞെടുക്കും. അരിഞ്ഞെടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണ നമ്മുടെ കയ്യിൽ തന്നെ തൂത്തിട്ടൊന്ന് തിരുമ്മി വയ്ക്കും. ഇത് എന്ന് വെച്ചാൽ അതിൻ്റെ കറ ഇതാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് അരിയട്ടേനെ. ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾക്ക് ഇപ്പോൾ ഇനി കട്ട്ലറ്റ് ഉണ്ടാക്കാനുള്ള ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കുക. അതിന് വേണ്ടിയിട്ട് അത് ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുകയും ഒരു 2-3 ടേബിൾ സ്പൂണൊക്കെ ഒഴിച്ചാൽ മതി. ഇതിലേക്ക് ഞാൻ ഒരു 2-3 കഷ്ണം വെളുത്തുള്ളി, ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചിയൊക്കെ എടുത്തിട്ടുണ്ട്. അത് ആദ്യമേ ഇടാം നമുക്ക്. അതൊന്ന് ചെറുതായിട്ട് ചൂടായിട്ട് വരട്ടെ. ഇനി നമുക്കതിലേക്ക് വേപ്പില, നമ്മൾ ഒരു 2 ഉള്ളി, 2 സവാള മീഡിയം ടൈപ്പ് ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതും കൂടി ഇട്ടോളൂ. ഇനി നമുക്കൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇത് ഒരു നുള്ള് ഉപ്പും ചേർക്കാം നമുക്ക്. തീ ഒന്ന് മീഡിയം ഫ്ലെയിമിലിടിയഞ്ഞ് ഒരു നുള്ള് ഉപ്പ് ഇടുന്നുണ്ട് ഞാൻ. അപ്പം ഇനി നന്നായിട്ട് അതൊന്ന് വഴറ്റിയെടുക്കണം നമുക്ക്. അപ്പോൾ ഇത് നമ്മൾ ഉണ്ടാക്കി കഴിയുമ്പോൾ നമുക്ക് ബീഫ് കട്ട്ലറ്റിനേക്കാളും നല്ല രുചിയിലാണ് കിട്ടുന്നത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വഴലട്ടെ. ഞാനൊരു ചെറിയ പച്ചമുളകും കൂടി ഇടുന്നുണ്ട്. ഇത് നല്ല എരിവാണ്. 2 എണ്ണമൊക്കെ ഇടാൻ വേണമെങ്കിൽ ഞാനിപ്പോൾ ഇത് ഉടനെ ഇടുന്നുള്ളൂ. പിന്നെ ഇനി നമുക്ക് മുളക് പൊടിയൊക്കെ ചേർക്കേണ്ടതാണ്. അപ്പോൾ ഇതും നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ സവാളയൊക്കെ ഒരുവിധം വഴന്ന്, ഒരുവിധമല്ല നന്നായിട്ട് വഴന്ന്, നന്നായിട്ട് വഴറ്റിയിട്ട് ഉണ്ടാക്കണമെന്ന് സ്വാദില്ലെങ്കിൽ നമ്മൾ കടിക്കും ഭയങ്കരമായിട്ട്. ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ആ കുടപ്പൻ വാഴച്ചുണ്ടും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ടിട്ട് അതും ഒന്ന് വഴറ്റിയെടുക്കാം നമുക്ക്. ഇപ്പം ഒരുവിധമൊക്കെ ഇതും വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു ടീസ്പൂൺ സ്പൂണേ ഇടുന്നുള്ളൂ. കാരണം നല്ല എരിവായിരുന്നു. ഇനി എരിവ് ആവശ്യമുള്ളവർക്ക് ഇച്ചിരി പൊടിയൊക്കെ ഇടാം. ഇനി ഇത് നമുക്ക് നന്നായിട്ട് ചേർക്കാം. ഒരിത്തിരി മഞ്ഞപ്പൊടിയും കൂടി ഞാൻ ചേർക്കാണ്ട് ഇതിനകത്തേക്ക്. അതൊന്ന് നന്നായിട്ട് നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം. പിന്നെ ഇതിനകത്തേക്ക് ഒരു ഇത്തിരി ഗരം മസാല പിടിച്ച് വെച്ചിട്ടുണ്ട് ഞാൻ. അതും ഒരു 1/2 സ്പൂൺ ചേർക്കുന്നുണ്ട്. ഇത് ഗരം മസാല പൊടിച്ച് വെച്ചിരുന്നതാണ്. അതും ഒരു ചെറിയ കഷ്ണം കറുവാപ്പട്ടയും കുറച്ച് പെരിഞ്ചീരകവും ഒരു മറ്റേ നമ്മുടെ ഗ്രാമ്പു അതും കൂടി ഇട്ട് പൊടിച്ചതാണത്. അല്ലെങ്കിൽ നമുക്ക് ഗരം മസാലയുടെ പൊടി വേണമെങ്കിലും ചേർക്കാം. പിന്നെ ഇതൊന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം. ഇപ്പോൾ ഇതിലേക്ക് വേണ്ടിയിട്ട് 2 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് ഞാൻ പുഴുങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന് നമുക്കൊന്ന് ഉടച്ചെടുക്കണം. അതുപോലെ നമ്മളെടുത്ത ഈ വാഴക്കൂമ്പൊക്കെ കൂടി വാട്ടിയതും നമുക്കൊന്ന് ചൂടാറ്റണം. അപ്പോൾ ആറാൻ വേണ്ടി വയ്ക്കാം നമുക്ക്. ഇതിപ്പോൾ എല്ലാം ആറിയിട്ടുണ്ട്. ഇത് ഉരുളക്കിഴങ്ങൊക്കെ ഞാൻ തൊണ്ട് പൊടിച്ച് ഇതിങ്ങനെ ആക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. നന്നായിട്ട് കുഴക്കുമ്പോൾ കുഴച്ച് കഴിയുമ്പോൾ നമുക്ക് ഉപ്പൊക്കെ പോരെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. എരിവ് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനൊന്ന് കുഴച്ചെടുക്കട്ടെ. അപ്പോൾ നമ്മളിതൊക്കെ കുഴച്ച് റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ ഞാനൊരു കുറച്ച് ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മുട്ട ഞാനിപ്പോൾ പൊട്ടിച്ച് ഇളക്കി എടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ ഇനി ഒരെണ്ണം കൂടി ഞാൻ എടുക്കും ആവശ്യം വന്നാൽ. അപ്പോൾ ഇപ്പോൾ ഒരെണ്ണം എടുത്തുള്ളൂ, വേസ്റ്റ് ആവണ്ടല്ലോ എന്ന് ഞാൻ. അപ്പോൾ അതെ, നമ്മൾ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് വറക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊന്ന് ചൂടാകട്ടെ. ഇപ്പോൾ ഈ വെളിച്ചെണ്ണ ചൂടാകുമ്പോഴേക്കും നമുക്ക് ഇതൊന്ന് ഉരുട്ടിയൊക്കെ വയ്ക്കാം. അപ്പോൾ ഇതിൽ നിന്നൊരു ചെറിയ ഉരുള എടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലൊക്കെ ഉണ്ടാക്കാം. ഇതാ മുട്ടയ്ക്കകത്തൊന്ന് മുക്കി, ഇതൊക്കെ എല്ലാവർക്കും അറിയണതാണ് ഇങ്ങനെ ഉണ്ടാക്കണതൊക്കെ. ഇതിൽ മുക്കാം നമുക്ക് ഇങ്ങനെയെല്ലാം എടുത്ത് വയ്ക്കാം നമുക്ക്. അപ്പോൾ എണ്ണയും ഉണ്ടാക്കുമ്പോൾ നമുക്ക് വേഗം ഇത് ഉണ്ടാക്കിയെടുക്കാമല്ലോ. അപ്പോൾ എല്ലാം ഞാനൊന്നിങ്ങനെ വയ്ക്കട്ടെ.
നമ്മളിതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഈ വെജിറ്റേറിയൻ ആണ്, മുട്ടയൊന്നും കൂട്ടാത്തവരാണെങ്കിൽ നമുക്ക് മുട്ടയ്ക്ക് പകരം കുറച്ച് മൈദ എടുത്ത് കലക്കിയിട്ട് അതിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസ് മുക്കിയും എടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് തീയത്തിനൂടെ കുറച്ചൊക്കെ വെച്ചിട്ട് നമുക്കിത് ഉണ്ടാക്കാൻ തുടങ്ങാം. പുറണെടുത്തിടാം നമുക്ക്. ഒരെണ്ണം കൂടി ഇടാം, രണ്ടെണ്ണം അത് മതി, അതായിട്ട് നമുക്ക് അടുക്കാം. ഇപ്പം നമുക്ക് തീരെ കുറഞ്ഞ ഫ്ലെയിമിൽ വേണം ഇത്, കാരണം നമ്മളിതെല്ലാം വഴറ്റിയാക്കി ഇട്ടിരിക്കണ കാരണം വേഗം ആകും ഇത്. ഒന്നാകുമ്പോൾ നമുക്കിതൊന്ന് മറിച്ചിടാം. അപ്പം ഞാൻ തീരെ കുറച്ചാണ് ഫ്ലെയിം ഇട്ട്, മീഡിയം ഫ്ലെയിം അല്ല, അതിലും കുറച്ചാണ് ഇട്ടിരിക്കുന്നത്. അപ്പം ഇതായിട്ടുണ്ട്, ഇത് നമുക്ക് കോരിയെടുക്കാം. കുറച്ച് സമയം മതി ഇതുണ്ടാക്കാനായിട്ട്, കാരണം ഇതെല്ലാം നമ്മൾ വേവിച്ചൊക്കെ എടുക്കണതാണ്. ഇനിയിപ്പോൾ അടുത്ത ട്രിപ്പും ഞാനിട്ട്, ഇനിയിപ്പോൾ എല്ലാം ഇതുപോലെ ഉണ്ടാക്കിയെടുക്കട്ടെ. അപ്പോൾ നമ്മൾ എല്ലാ കട്ട്ലറ്റും ഇതുപോലെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്, എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നവരെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണം. പിന്നെ നിങ്ങളിത് നോക്കിയിട്ട് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.